വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടി പല സുപ്രധാന നടപടികൾക്കും തീരുമാനങ്ങൾക്കും കാരണമായി. ഇതിൽ ഉച്ചകോടി ഏറ്റവും കൂടുതൽ മോശമായി ബാധിച്ചത് ചൈനയെയും ഉത്തരകൊറിയയുമാണ്. യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന് പിന്നിൽ ചൈനയാണെന്ന നാറ്റോയുടെ ആരോപണം ചൈനയെ ചൊടിപ്പിച്ചു. ഉത്തരകൊറിയയിൽ നിന്നുള്ള ആണവ സൈനിക ഭീഷണികളെ പ്രതിരോധിക്കാൻ യുഎസുമായി സഹകരിക്കാൻ ഒരുങ്ങുകയാണ് ദക്ഷിണ കൊറിയ. ഇപ്പോഴിതാ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ പ്രതികരണമാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. നാറ്റോ രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും ഇടങ്ങളിൽ സൈനിക ശക്തി വിപുലീകരിക്കാൻ യുഎസ് നീക്കം നടത്തുന്നുണ്ട്. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തരകൊറിയ രംഗത്തെത്തിയിരിക്കുകയാണ്. നാറ്റോ ഉച്ചകോടിയിൽ നടത്തിയ പ്രഖ്യാപനത്തെ ശക്തമായി അപലപിക്കുന്നതായി ഉത്തരകൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവിനെ ഉദ്ധരിച്ച KCNയാണ് റിപ്പോർട്ട് ചെയ്തത്. ഉത്തരകൊറിയയിൽ നിന്നുള്ള ആണവ സൈനിക ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി ദക്ഷിണ കൊറിയയിൽ അമേരിക്കയുമായി ചേർന്ന് പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്താൻ തീരുമാനമായിരുന്നു. നാറ്റോ ഉച്ചകോടിക്കിടെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. എന്നാൽ അമേരിക്കയും നാറ്റോയും ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ഉത്തരകൊറിയ ആരോപിച്ചു. നാറ്റോയിൽ ഉയർന്നുവന്ന നിലപാടുകൾ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വൈകാതെ തെളിയുമെന്നും ഉത്തരകൊറിയ ആരോപിക്കുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടെ ഏഷ്യയിലെ വിവിധ പങ്കാളികളോടൊപ്പം ചേർന്ന് സൈനിക ശക്തി വിപുലീകരിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ അത്യന്തം അപലപനീയമാണെന്നും പ്രാദേശിക സുരക്ഷയ്ക്കും സമാധാനത്തിനും ഇത് വലിയ ഭീഷണിയാണെന്നും ഇത്തരം ശ്രമങ്ങൾ എന്നും ഉത്തരകൊറിയ പറയുന്നു. ആഗോളതലത്തിൽ സമാധാന അന്തരീക്ഷത്തെ ഇത് ഇല്ലാതാക്കും. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഉത്തരകൊറിയ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലായി വാഷിംഗ്ടണിൽ നടന്ന ഉച്ചകോടിയിൽ യുക്രൈനെതിരായ പിന്തുണ ആവർത്തിക്കുകയും റഷ്യയ്ക്ക് ചൈന നൽകുന്ന പിന്തുണയെ അപലപിക്കുകയും ചെയ്തിരുന്നു. റഷ്യയ്ക്ക് എല്ലാ രീതിയിലും നൽകി വരുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നും ഉച്ചകോടിയിൽ ആവശ്യമുയർന്നിരുന്നു. സൈനിക പിന്തുണ നൽകുന്നതുവഴി യുക്രൈനെതിരായ യുദ്ധത്തിനാണ് റഷ്യ, ഇറാനും ഉത്തരകൊറിയയും ചൈനയുമെല്ലാം സഹായിക്കുന്നതെന്നും നാറ്റോ നേതാക്കൾ കുറ്റപ്പെടുത്തി. ദക്ഷിണ കൊറിയ യുഎസ് ഇതിനു മുൻപും സൈനിക അഭ്യാസത്തിന് ഒരുങ്ങിയപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുകൊണ്ടായിരുന്നു ഉത്തരകൊറിയ മറുപടി പറഞ്ഞത്. സമീപ വർഷങ്ങളിൽ ഉത്തരകൊറിയയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ ഭീഷണികളെയും മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ദൃഢനിശ്ചയത്തെയും നന്നായി നേരിടാൻ യുഎസ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങളും തങ്ങളുടെ ത്രിരാഷ്ട്ര സുരക്ഷാ പങ്കാളിത്തം വിപുലീകരിക്കുകയാണ്. സംയുക്ത ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, നിരീക്ഷണം, മറ്റ് കഴിവുകളും മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരേ സമയം വ്യോമ നാവിക അഭ്യാസങ്ങൾ ഉപയോഗിച്ച് മുൻകാല അഭ്യാസങ്ങളുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിനാണ് ഫ്രീഡം എഡ്ജ് ഡ്രിൽ ഉദ്ദേശിച്ചത്. മൂന്ന് ദിവസത്തെ അഭ്യാസത്തിൽ യുഎസ് വിമാനവാഹിനി കപ്പലിനൊപ്പം മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ മാസം ഉത്തരകൊറിയയും റഷ്യയും ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഒരാക്രമണം ഉണ്ടായാൽ പരസ്പര പ്രതിരോധ സഹായം ഇരുവരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കരാർ ദക്ഷിണ കൊറിയയിൽ കൂടുതൽ പ്രകോപനങ്ങൾ നടത്താൻ കിമ്മിനെ പ്രേരിപ്പിക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് പുതിയ പ്രതിസന്ധി.